ഹായ് ഫ്രണ്ട്സ്, ഒരു സ്പെഷ്യൽ കോക്കനട്ട് മിക്സ് മുട്ടക്കറിയാണ് ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് കൊടുക്കാം. ഉള്ളിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 10-12 പീസ് ചെറിയ ഉള്ളിയാണ്. ഉള്ളിയൊന്ന് നന്നായി വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി അതിൻ്റെ കളറെല്ലാം നല്ലതുപോലെ ഒന്ന് മാറിയതിന് ശേഷം 4 പച്ചമുളകാണ് ഞാനിവിടെ നടുവ് പിളർന്ന് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി കുറച്ച് കറുവേപ്പില ഇട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ മുട്ടക്കറിയുടെ മസാലകളായ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, മല്ലിപ്പൊടി വീട്ടിൽ തന്നെ ഞാൻ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇതിനൊരു നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് ഞാനിട്ടിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമായ ഉപ്പും. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി നമുക്ക് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഈ ഗ്രേവി മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഇനി ഈ ഡിഷിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായി 1/2 മുറി തേങ്ങാ ചിരകി മിക്സിയിൽ നല്ലതുപോലെ അരച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ മുട്ടയിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പുതിയ ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം.